ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചായ ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും നന്നായിട്ട് ചായ ഇടാൻ അറിയാമെന്നൊക്കെ എനിക്കറിയാം, എങ്കിലും ഞാൻ ഇടുന്ന രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചായ ഇടുന്നൊക്കെ ആരെങ്കിലും ചാനൽ ഇടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇടും. ചായ ഇടുന്നതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്താണെന്ന് അറിയുമോ? നമ്മൾ എത്ര പാലാണോ എടുക്കുന്നത് അത്ര തന്നെ വെള്ളം എടുക്കാവുള്ളൂ. അപ്പോൾ 5 പേർക്ക് ചായ വേണമെങ്കിൽ 2.5 കപ്പ് വെള്ളവും 2.5 കപ്പ് പാലും എടുക്കണം. അല്ലാതെ പാൽ കുറച്ചെടുത്ത് വെള്ളം കൂട്ടിയെടുത്താൽ ചായയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ, അതിനനുസരിച്ച് 2.5 കപ്പ് പാലും. അപ്പോൾ 5 ഗ്ലാസ് ചായക്ക് വേണ്ടി 2.5 ഗ്ലാസ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി വരുന്ന ഈ സമയത്ത് ഞാനൊരു 2 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ആവശ്യത്തിനുള്ള തേയിലപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് നന്നായിട്ട് ആ തേയിലയുടെ കളറൊക്കെ ഒന്ന് ഇളകണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തേയിലയുടെ കളറൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ആ ബാക്കിയുള്ള 2.5 കപ്പ് പാൽ കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചായയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കൊരു ഒരു 30 സെക്കൻഡ് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം. വെളിയിൽ പോവരുത് കേട്ടോ. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര. പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ഇടും. പഞ്ചസാര നേരിട്ട് ചായയിലോട്ട് ചേർത്ത് കൊടുക്കരുത്. തേയിലയിലോട്ട് ആ പഞ്ചസാര ആഡായിട്ട് അതിൻ്റെ യഥാർത്ഥ നമ്മൾ ഇടുന്ന അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ടേസ്റ്റ് കിട്ടില്ല, പഞ്ചസാര നഷ്ടമാണ്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലോട്ടാണോ, അപ്പം ഞാൻ ഈ ഒരു കപ്പിലോട്ടാണ് തിളിക്കാൻ പോകുന്നത്. ഈ ഒരു കപ്പിലോട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ ചായ അതിനകത്തോട്ട് അരിച്ചൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചായ തിളിക്കണം. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. പതപ്പിച്ചെടുക്കുന്ന ചായക്ക് ടേസ്റ്റ് ഉള്ളൂ എന്ന് നമ്മൾ മലയാളികൾക്ക് ഒരു അവിഞ്ഞ വിശ്വാസമുണ്ട്. എന്തുമായാലും ഞാനും പതപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പുറത്ത് ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനവിടെ ചായ കൊണ്ട് കൊടുത്തിട്ട് വരാൻ